ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഇടതുമുന്നണി യോഗത്തിലേക്ക് ക്ഷണം കിട്ടാതായി എന്നൽ. അതേസമയം പാർട്ടിയിലെ ഭിന്നത പരിഹരിക്കാൻ ഒരുക്കമല്ല എന്ന സന്ദേശമാണ് നേതാക്കൾ നൽകുന്നത്. പാർട്ടി പേരിന്റെയും കുഴയുടെയും പേരിൽ ഇരുപക്ഷവും നിയമ നടപടിക്കൊരുങ്ങുകയുമാണ്. ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെയും മുൻ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിന്റെയും മറുപടി ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ പറയില്ല, ഇല്ലാന്നും പറഞ്ഞുണ്ടെന്നും പറയില്ല. നിങ്ങൾക്ക് ആ ഉത്തരം ഇപ്പം കിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങൾ വളരെ ഗൗരവത്തോടെയും വളരെ എന്താണ് പറയേണ്ടത് മനസാന്നിധ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പതിനഞ്ചാം തീയതി ഐഎൻഎൽ തർക്കത്തിൽ CPM പരസ്യമായി അതൃപ്തി അറിയിച്ചിട്ടും നേതാക്കൾ നിലപാട് മാറ്റാൻ തയ്യാറല്ല. തമ്മിൽ തല്ല് തുടരുകയാണ്. പാർട്ടി പേരും കൊടിയും വഹാബ് പക്ഷം ഉപയോഗിച്ചാൽ നിയമ നടപടിക്കൊരുങ്ങുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. പാർട്ടിയുടെ പേര്, പതാക എന്നിവ മറ്റ് ആരെങ്കിലും ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായാൽ അതിന് എല്ലാ തരത്തിലും അതിന് എതിരായുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും. വഹാബ് പക്ഷത്തിനും ഇതേ നിലപാടാണ്. ഈ പറയുന്നതൊക്കെ ഓലപ്പാമ്പുകളാണ്. അധികാരത്തിൻ്റെ ഒരു തെല്ല് ഒരല്പം അനുഭവിക്കാൻ അവസരം കിട്ടിയപ്പോഴേക്കും അഹങ്കാരികളായി മാറി. ഈ അഹങ്കാരി കൂട്ടത്തെ ഞങ്ങൾ ജനാധിപത്യ മാർഗത്തിൽ പാർട്ടിക്കനുസൃതമായി ഞങ്ങൾ അവരെ നിലക്ക് നിർത്തുമെന്നാണ് എനിക്ക് പറയാനും. വെവ്വേറെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചും പാർട്ടി പരിപാടികൾ പ്രഖ്യാപിച്ചും ഐഎൻഎലിലെ ഇരുപക്ഷവും ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വഴിവിട്ടുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.